ടേസ്റ്റുള്ള കേക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ശരിക്കും നമുക്ക് എവിടുന്ന കിട്ടുക? നമ്മുടെ വീട്ടിൽ നിന്നാണ്, നമ്മുടെ ഉമ്മ അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടുക. അമ്മയുടെ കയ്യിൽ നിന്ന്, നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ രുചിയാണ് സത്യത്തിൽ നമ്മുടെ കേക്ക് സ്റ്റുഡിയോയിലെ കേക്കിനുള്ളത്. അതൊരു കുഞ്ഞു കഥയാണ്, ഞാൻ ആ കുഞ്ഞു കഥ പറയാൻ പോവാണ്. അതെ, പറ. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാല്, നമ്മുടെ കേക്ക് സ്റ്റുഡിയോന്റെ ബിഹൈൻഡ് ഉള്ള നമ്മുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ നൗഫൽക്കാണ് കേട്ടോ. പുള്ളിനെ കാണുന്നില്ല ആക്ച്വലി. പുള്ളി വരും, വരും. പുള്ളിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ആളുണ്ട്, ആളെയും കൂടെ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ നൗഫൽക്ക് ആക്ച്വലി 2014 സമയത്തൊക്കെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ട്, എല്ലാവർക്കും അറിയാലോ, കോഴിക്കോട് എയർപോർട്ടില് ഒരു എന്താ പറയാ ഓഫീസ് ബോയ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന സമയം, ആ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയായിരുന്നു സത്യത്തില്. അപ്പൊ എയർപോർട്ടിലെ ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. അങ്ങനെ ഫ്ലൈറ്റ് കയറിയപ്പോ മനസ്സിലായിട്ടുണ്ട്, ഫ്ലൈറ്റിലല്ല അതിന്റെ എൻഡില്. അതെ, ഈ ഫ്ലൈറ്റ് എന്തിനു കംപ്ലൈന്റ് ഉണ്ടോന്ന്. ഇത് പൊങ്കോ പൊന്തിക്കാൻ പറ്റുമെന്നൊക്കെ അറിയണ്ടേ. വേണം വേണം വേണം, അങ്ങനെ നോക്കാൻ കയറിയതാണ്. വെറുതെ പറയണ്ട, കേറണ്ട കേട്ടോ, അവിടെ പിരിച്ചു വിടും. അത് ഇന്റർപോളിന്റെ സ്ഥലം പറയുന്നത് ദുബായ് അല്ല, ഇന്ത്യ അല്ല. അടിപൊളി കിട്ടി. അപ്പൊ നമ്മള് ഇങ്ങനെ 2014 നമ്മുടെ നൗഫൽക്ക് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു സായിപ്പ് അങ്ങ് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി. ഞാൻ ചുരുക്കി പറയാം, ഈ സായിപ്പിന് വന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് എയർപോർട്ട് അന്ന് അത്ര ആളുകളും സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിലും രാത്രിയായിരുന്നു, സ്റ്റാഫൊക്കെ കുറവായിരുന്നു. കുറച്ച് ഡോക്യുമെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു, ഡോക്യുമെന്റ് കയ്യിലില്ലാത്തതിന്റെ ഹാർഡ് കോപ്പി വേണം. ഇന്നാണ് നമുക്ക് സോഫ്റ്റ് കോപ്പി ഒക്കെ കുഴപ്പമില്ലാത്തത്, അന്ന് ഹാർഡ് കോപ്പി വേണം. ഹാർഡ് കോപ്പിയുടെ കാര്യമൊക്കെ ബുദ്ധിമുട്ടായി, ഇങ്ങനെ ഇങ്ങനെ വലഞ്ഞ് നമ്മുടെ കോഴിക്കോട് ഇങ്ങനെ നിൽക്കുകയാണ്. 2014 ഹാർഡ് കോപ്പി അല്ല, ഹാർഡ് കോപ്പിയാണ്, സോഫ്റ്റ് കോപ്പി അല്ല. അപ്പോ ഈ ഹാർഡ് കോപ്പി എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ നൗഫൽക്ക് സഹായിച്ചു. സഹായിച്ച സമയത്ത് ഇങ്ങനെ ഇംഗ്ലീഷിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ്, നന്ദി ഒക്കെ പറഞ്ഞ്, എങ്ങനെയൊക്കെ കോണ്ടാക്ട് ഒക്കെ മേടിച്ചു, നൗഫൽഖാന്റെ കോണ്ടാക്ട് ഒക്കെ മേടിച്ചു. ഇത് കഴിഞ്ഞു കേട്ടോ, ഇത് കഴിഞ്ഞ് ഈ സായിപ്പ് തിരിച്ചു പോകാനുള്ള സമയമായപ്പോ ഈ സായിപ്പ് വീണ്ടും വിളിച്ചു. നമ്മളെപ്പോലെ നന്ദിയുള്ള സായിപ്പായിരുന്നു. സായിപ്പ് വീണ്ടും വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ കാണണം എന്ന് പറഞ്ഞു. ഈ കാണാൻ വേണ്ടി സായിപ്പ് ആളെ വിളിച്ച് സായിപ്പ് അങ്ങനെ കണ്ടു. കണ്ടതിന് ശേഷം എന്ത് പറഞ്ഞു എന്നറിയോ, ഞാൻ നിനക്ക് കുറച്ച് മധുരമുള്ള ഒരു കേക്ക് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നൗഫൽക്ക് എന്താ ആ കേക്ക്, എന്തൊക്കെ ഉണ്ടായ സായിപ്പ് വിളിച്ചിട്ട് കേക്ക് തരാന്നൊക്കെ പറയണോന്ന്. അങ്ങനെയാണ് നമ്മുടെ കാര്യം മനസ്സിലായത്. ഇങ്ങനെ കേക്ക് തരാന്ന് പറഞ്ഞപ്പോ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമുക്ക് ഏറ്റവും രുചിയുള്ള കേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കി തരാനുള്ള സമയമില്ല, പക്ഷെ രഹസ്യമായിട്ട് ഞാൻ എന്റെ കേക്കിന്റെ റെസിപ്പി പറഞ്ഞു തരാന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംശയം, ഇങ്ങനത്തെ കേക്കിന്റെ റെസിപ്പി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും